ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഡിഷ് പൊട്ടിച്ചാടിയ മുട്ടക്കറി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും വേണം. മുട്ട 6 എണ്ണം, സവാള ഇടത്തരം 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, തക്കാളി 1, വെളുത്തുള്ളി 4 അല്ലി ചെറുതായി അരിഞ്ഞത്, 1 വലിയ പച്ചമുളക്, ഇഞ്ചി 1 ചെറിയ കഷ്ണം കൊത്തിയരിഞ്ഞത്, കറിവേപ്പില 1 തണ്ട്, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാപ്പാൽ 1 കപ്പ്, കടുക് 1/4 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കടുക് മണികളെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് പടപടാ പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ലോലനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ചാടിക്കുക. കടുവറ 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 നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സവാള എന്ന് പറയുന്നത് അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല, പുള്ളിക്ക് വഴന്നു വരാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഒരു ലേശം ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. എല്ലാവരും ചോദിക്കും, ദീപ എന്താ ഇത് നിറയെ ഉപ്പ് വാരി ഇടണേ, ഉപ്പ് വാരി ഇടണേ? ഞാൻ ഇത് വഴലാനുള്ള ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ എന്നേ. നിങ്ങളും അങ്ങനെയൊക്കെ ഇട്ടാൽ മതി. പണ്ട് നമ്മുടെ കൊരങ്ങം കടിച്ച് ഇഞ്ചിയെ ഒരു ശകലം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, കൂടെ നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, പിന്നെയും പഴയ പടി തന്നെ വഴറ്റി 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 ഇങ്ങനെ എടുക്കാം. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പില വെറുതെ ഇവിടെ പറിക്കുക, അങ്ങോട്ട് ലാവിഷായിട്ട് തട്ടിക്കോ. നല്ല മണവും ഗുണമുള്ള സാധനമാണ്. ഇനി നമ്മുടെ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതിനെ അങ്ങോട്ട് വഴറ്റാം നന്നായിട്ട്. കൂടെ നമ്മുടെ മുളക് പൊടി. നമ്മുടെ കറി ഇച്ചിരി ഗ്ലാമറായിട്ടൊക്കെ ഇരുന്നോട്ടേ, നല്ല കളറുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് നമ്മുടെ തക്കാളി സുന്ദരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്താ പൊടിയൊക്കെ വഴന്നു കഴിഞ്ഞാണോ തക്കാളി ഇടണേ. നമ്മുടെ ഗ്രേവിയിൽ ഇതൊന്ന് കടിക്കാൻ കിട്ടും. നേരത്തെ തന്നെ തക്കാളി ഇട്ട് തക്കാളി വഴന്ന് ഇതിൻ്റെ കൂടെ ചേർന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രീ ആയിട്ട് പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ. എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇടാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടുന്ന തിളപ്പിച്ചാർച്ച 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കറിക്ക് നമ്മൾ പച്ചവെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ, അത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ കളയും. ഗ്രേവിക്ക് വേണ്ടി എപ്പോഴും തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഗ്രേവി ഒന്ന് പറ്റി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാലിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആഹാ, ഇപ്പം തന്നെ കറിക്ക് മൊത്തത്തിലൊരു ഗ്ലാമറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരും. ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് കൂടുതൽ ഗ്രേവി കിട്ടും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഇനിയാണ് കേട്ടോ ഹൈലൈറ്റ്. ഇതുണ്ട് കണ്ടോ, നമ്മുടെ മുട്ട ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ മുട്ട പുഴുങ്ങാൻ പോകണ്ട, തോട് പൊളിക്കാൻ പോകണ്ട, ഒന്നും വേണ്ട. മുട്ട പൊട്ടിക്കുക, കറിയിലേക്ക് ഒഴിക്കുക. ഇതാണ് നമ്മുടെ പൊട്ടിച്ചാടിയ മുട്ടക്കറി. ഞാനിപ്പോൾ ഈ ഓരോ മുട്ടയും പൊട്ടിച്ച് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് കറിയിലേക്ക് ഒഴിക്കുന്നത്. അതെനിക്ക് വട്ടായിട്ടല്ല കേട്ടോ. ഈ മുട്ട ചിലതൊക്കെ ചീത്ത കാണും. ആ ചീത്ത മുട്ട നേരെ സ്ട്രെയിറ്റ് പൊട്ടിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കറി മൊത്തം നമ്മൾ ഇത്രയും നേരം ചെയ്തതൊക്കെ പാഴായിപ്പോവും. ഇനി ഈ മുട്ട വേവുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് മതി കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയാണെന്നേ. മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കുന്നതുകൊണ്ട് അധികം തവി ഇട്ടിതായി പണിയാൻ പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇളക്കാവൂ. പറ്റുമെങ്കിൽ എടുത്ത് ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ പൊട്ടിച്ചാടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.